വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. യമനിലെ സൈനിക നടപടി നിർത്തിവെക്കാൻ സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന തീരുമാനിച്ചു. സമാധാന ചർച്ച വിജയിക്കുന്നതിനും റമദാൻ അടുത്തെത്തി നിൽക്കുന്നത് പശ്ചാത്തലത്തിലുമാണ് ഈ തീരുമാനം. സൌദിക്ക് നേരെയുണ്ടായ ഹൂത്തി ആക്രമണങ്ങൾക്ക് പിന്നാലെ ശക്തമായ തിരിച്ചടിയാണ് സഖ്യസേന യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ നടത്തിയിരുന്നത്. ഈ സൈനിക നടപടികൾ ഇന്ന് രാവിലെ 6 മണി മുതൽ നിർത്തിവച്ചതായി സഖ്യസേന വക്താവ് തുർക്കി അൽ മാലിക്കി അറിയിച്ചു. ഗൾഫ് സഹകരണ കൌൺസിലിന് കീഴിൽ സമാധാന ചർച്ച നടക്കുന്ന പശ്ചാത്തലത്തിൽ സെക്രട്ടറി ജനറൽ നായിഫ് ഹജറാഫിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ തീരുമാനം. സമാധാന ചർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാനും റമദാന്റെ പവിത്രത കാത്തുസൂക്ഷിക്കാനും വേണ്ടിയാണ് വെടിനിർത്തലിനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചത്. യമനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരമുണ്ടാകണമെന്ന നിലപാട് സഖ്യസേന ആവർത്തിച്ചു. യമൻ സംഘർഷങ്ങൾക്ക് സമഗ്രവും സുസ്ഥിരവുമായ പരിഹാരമുണ്ടാകാനും യമനിൽ സുരക്ഷയും സമാധാനവും പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് സഖ്യസേനയുടെ പിന്തുണ ഉണ്ടാകുമെന്നും തുർക്കി അൽ മാലിക്ക് പറഞ്ഞു. യമനിലെ നിയമാനുസൃത ഗവൺമെന്റിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രതിനിധി സംഘർഷം അവസാനിപ്പിക്കാനുള്ള ദൌത്യവുമായി മേഖലയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. 24 ജിദ്ദ.